ഹലോ ലിമാസ് കല ഹൗസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബോട്ടിലാട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബോട്ടിൽ തന്നെ രണ്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്, രണ്ട് സൈഡിലും വേറെ വേറെ ഡിസൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പരന്ന ഷേപ്പിലുള്ള ഒരു ബോട്ടിലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ബോട്ടിൽ ഫുള്ളായിട്ടും നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യണം. അതിനുശേഷം ഉണക്കിയെടുത്ത ബോട്ടിലാണിത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പ്രേ പെയിൻറ്റാണ്. അപ്പോൾ അത് കാരണം താഴെയൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടി ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മീതെ ബോട്ടിൽ വയ്ക്കുന്നു. ബട്ടർഫ്ലൈയുടെ ഡിസൈനിലുള്ള ഒരു കട്ടിങ് എടുക്കുകയാണ് ഞാൻ. എനിക്കിത് ഒരു കേക്കിൻ്റെ ഫ്രണ്ട് കവറിൽ നിന്ന് കിട്ടിയതാണ്. എനിക്കധികം വരയ്ക്കാനൊന്നും അറിയില്ല. പക്ഷേ അപ്പം ഞാൻ ഇങ്ങനത്തെ കട്ടിങ്ങൊക്കെ കിട്ടുമ്പോൾ ബോട്ടിലായിട്ടോ എന്തെങ്കിലും ക്രാഫ്റ്റോ ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ അതിൽ അത് ബോട്ടിലിൽ മീതെ വെച്ചതിന് ശേഷം നമ്മൾ സ്പ്രേ കളർ അപ്ലൈ ചെയ്യും. ബട്ടർഫ്ലൈ ഫുള്ളായി കവർ ചെയ്ത് പോകത്തക്ക രീതിയിൽ നമ്മൾ സ്പ്രേ പെയിൻ്റ് അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ കാർഡ് എടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടുന്നതാണ്. ഒരു 5 to 10 minutes മതി ഇത് ഉണങ്ങി കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ്. നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് മറച്ച് വയ്ക്കുകയാണ്. ആ പെയിൻ്റ് ആയ ഭാഗം ബോട്ടിലിനോട് ചേർത്ത് പിടിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ഒന്ന് നമുക്ക് ഒരു ലൈൻ ചെയ്ത പോലെ കിട്ടും. ഞാൻ മുന്നേ പറഞ്ഞെന്നറിയില്ല, എനിക്കധികം വരയ്ക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഓരോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കലൊക്കെ. അപ്പോൾ ഒരു പെൻസിൽ കൊണ്ടൊന്ന് ചെറുതായി ഡ്രോ ചെയ്ത പോലെ നമുക്ക് കിട്ടും. എനിക്കപ്പോൾ വരയ്ക്കാൻ അധികം കൊണ്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാനറിയെങ്കിൽ നിങ്ങൾ വരച്ച് ഒരു പെൻസിൽ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് വരച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എടുത്ത് വെച്ചിട്ട് സ്പ്രേ പെയിൻറ് ചെയ്തില്ലെങ്കിലും നമുക്കൊന്ന് പെൻസിൽ കൊണ്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റുകളെല്ലാം എടുത്ത് വെച്ച് അതിൽ നിന്ന് നല്ല കളേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ടിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോട്ടിടുമ്പോൾ കുപ്പിയിൽ നിന്ന് ഡയറക്റ്റ് പെയിൻ്റ് എടുക്കണ്ട, അടപ്പിലേക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡായിട്ടുള്ള പെയിൻറ്റിൽ നിന്ന് കുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് എമൗണ്ടിലുള്ള പെയിൻറ്റ് കിട്ടും. ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് റെഡ് കളറിലുള്ള പെയിൻറ്റാണ്. അതിനുശേഷം നമ്മൾ യെല്ലോ, ബ്ലൂ, പിന്നെ പിങ്ക്, അങ്ങനെ 4 colors നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. റെഡ് കഴിഞ്ഞു, ഇനി നമുക്ക് യെല്ലോ അപ്ലൈ ചെയ്യാം. ബ്രഷിൽ നിറയെ പെയിൻ്റ് ആക്കരുത്. ആ ചെറിയൊരു ഡോട്ട് വീഴത്തക്ക രീതിയിലുള്ള പെയിൻറ്റ് മാത്രമേ ബ്രഷിൽ വീഴാവൂ, അല്ലെങ്കിൽ പെയിൻറ്റ് മുഴുവൻ ഒഴുകി ആകെ വൃത്തികേടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിവിടെ ചെയ്യുന്നത് യെല്ലോ കളറാണ്. അതൊരു ഗോൾഡൻ യെല്ലോ ആണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ബ്ലൂ കളർ കൊടുത്തു. അതിനുശേഷം ഇനി കൊടുക്കുന്നത് പിങ്ക് കളറാണ്. അപ്പോൾ ബട്ടർഫ്ലൈ ഓൾറെഡി ഒരു കളർഫുള്ളാണല്ലോ. അപ്പോൾ അത് കാരണം പല പല കളേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡോട്ട്സ് എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി എക്സസ് ആയിട്ട് കുറച്ച് നമ്മുടെ ഗോൾഡ് പെയിൻറ്റ് ആയിട്ടുണ്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്തതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ നല്ല പതുക്കെ ചെയ്താൽ മതി. പതുക്കെ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ആ ഷേപ്പ് മാറിപ്പോവാതെ പതുക്കെ വരച്ചെടുക്കുക. ബാക്കി സ്പ്രേ പെയിൻറ്റ് എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അവിടേക്കൊന്ന് ബ്ലാക്ക് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ രണ്ട് സൈഡിലും സ്പ്രേ പെയിൻ്റ് ചെയ്യ ഭാഗങ്ങളെല്ലാം ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് മാച്ചെടുക്കുകയാണ്. പിന്നെ കൂമ്പാറ്റിക്ക് രണ്ട് കൊമ്പും കൂടി വരച്ചു കൊടുക്കാം. സൈഡിൽ നമ്മൾ റെഡ് കളർ വെച്ചിട്ടാണ് കൊമ്പ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴെങ്കിലും പോക്കൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഈ ആർട്ടിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാനെപ്പോഴും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Come on.